ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. അപ്പം നമ്മൾ പറയുന്ന ചോദ്യങ്ങളുണ്ടാകാം, സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാകും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ എങ്ങനെയാണ് നമ്മൾ പിന്നെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക, നമ്മുടെ ജീവിതത്തിൽ എന്നും പറയേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് പറയണം നമുക്കത്. അതിന് വേറെ കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യേണ്ടതില്ല. നമുക്ക് പറയുന്ന പോലെ സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും മാത്രം മതി. വേർബ് പ്രസൻറ്റ് ഫോമിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പറയുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള വാക്കുകളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാലോ. ഇവിടെ ഞാൻ പറയുന്നു, ഐ പ്ലേ ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. ദിവസവും നമ്മൾ കളിക്കുന്ന കളിയാണല്ലോ. ഇനി ക്രിക്കറ്റിന് പകരം ഫുട്ബോള്, ടെന്നീസ്, എന്തും പറയാം, ഗോൾഫ്. ഐ പ്ലേ ക്രിക്കറ്റ്. ഇനി ഞാൻ എന്ന് ഉള്ളതിന് വേറൊരാളെ പറ്റി പറയണമെങ്കിലോ, യു പ്ലേ ക്രിക്കറ്റ്, നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു, അല്ലെങ്കിൽ നീ ക്രിക്കറ്റ് കളിക്കുന്നു. ഇനി അല്ലെങ്കിൽ വി പ്ലേ ക്രിക്കറ്റ്, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നു. അതുപോലെ ഇനി ദേ പ്ലേ ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിക്കുന്നു. ദേ അവർ അല്ല വേണ്ട, നമ്മുടെ ചങ്ങാതിമാരൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അവർ ഫ്രണ്ട്സ് പ്ലേ ക്രിക്കറ്റ്, നമ്മുടെ ചങ്ങാതിമാർ ക്രിക്കറ്റ് കളിക്കുന്നു. അല്ലെങ്കിൽ കുട്ടികളാണ് ക്രിക്കറ്റ് കളിക്കുന്നത്, ദ സ്റ്റുഡൻസ് പ്ലേ ക്രിക്കറ്റ്. എവിടെ, ഗ്രൗണ്ടിൽ, ഇൻ ദ ഗ്രൗണ്ട്. സ്റ്റുഡൻസ് പ്ലേ ക്രിക്കറ്റ് ഇൻ ദ ഗ്രൗണ്ട് എന്ന് നമുക്ക് പറയാം. വേറെ എക്സാമ്പിൾ നോക്കിക്കോളൂ. ഐ റീഡ് എ ബുക്ക്, ഞാനൊരു ബുക്ക് വായിക്കുന്നു. ഇനി ഇത് നമുക്ക് പറയാം, യു റീഡ് എ ബുക്ക്, ദേ റീഡ് എ ബുക്ക്, വി റീഡ് എ ബുക്ക്, അവർ സ്റ്റുഡൻസ് റീഡ് എ ബുക്ക്, ദ ബോയ്സ് റീഡ് ബുക്ക്, ദ ഗേൾസ് റീഡ് ബുക്ക്. ഇത് രൂപത്തിൽ നമുക്ക് കുറേ സെൻറ്റൻസുകൾ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇനി വേറെ എക്സാമ്പിൾ നോക്കിക്കോളൂ. വി സ്പീക്ക് ഉറുദു, യു സ്പീക്ക് ഹിന്ദി, ദേ സ്പീക്ക് മലയാളം. അതുപോലെ വി സ്പീക്ക് അറബിക്, അവർ സ്റ്റുഡൻസ് സ്പീക്ക് ഫ്രഞ്ച്, ദീസ് ബോയ്സ് സ്പീക്ക് ഉറുദു, ദോസ് ബോയ്സ് സ്പീക്ക് സാൻസ്ക്രിറ്റ്. ഇങ്ങനെ നമുക്ക് കുറേ സെൻറ്റൻസുകൾ ഇതുപോലെ ഉണ്ടാക്കാം. ഇനി നോക്കിക്കോളൂ. യു ആക്ട് വെൽ, നിങ്ങൾ നന്നായി ആക്ട് ചെയ്യുന്നു. വി ആക്ട് വെൽ, ദ ആക്ടേഴ്സ് ആക്ട് വെൽ, ആക്ടേഴ്സൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. അവർ ആക്ട് ചെയ്യുന്നു നന്നായി, ദേ ആക്ട് വെൽ. അല്ലെങ്കിൽ പിന്നെ വി ആക്ട് വെൽ നമുക്ക് പറയാം. പിന്നെ ഇതുപോലെ ദേ അറേഞ്ച് എ പാർട്ടി, അവരൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നു. അത് വേണമെങ്കിൽ വി അറേഞ്ച് എ പാർട്ടി എന്ന് പറയാം, യു അറേഞ്ച് എ പാർട്ടി എന്ന് പറയാം, ദേ അറേഞ്ച് എ പാർട്ടി എന്ന് പറയാം. മൈ ഫ്രണ്ട്സ്, എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, അവരൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ടീം അറേഞ്ച് എ പാർട്ടി, അല്ലെങ്കിൽ അവർ ബോയ്സ് അറേഞ്ച് എ പാർട്ടി. ഇങ്ങനെ കുറേ ആളുകൾ പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്കെന്ത് പറയാം, പിന്നെ ഐ ബീറ്റ് മൈ ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ടിനെ ഞാൻ ബീറ്റ് ചെയ്യുന്നു. വി ബ്രേക്ക് ദ വയർ, ഞങ്ങൾ വയറ് പൊട്ടിക്കുന്നു. അതുപോലെ ഐ സെലിബ്രേറ്റ് മൈ ബർത്ത്ഡേ, ഐ സെലിബ്രേറ്റ്, ഞാൻ ആഘോഷിക്കുന്നു. വി ക്യാൻസൽ ദ പ്രോഗ്രാം, നമ്മൾ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യുന്നു. ദ പോസ്റ്റ്മാൻ, കുറേ പോസ്റ്റ്മാൻ ഉണ്ട്, ദ പോസ്റ്റ്മാൻ ബ്രിങ് ദ ലെറ്റേഴ്സ്, പോസ്റ്റ്മാന് കത്ത് കൊണ്ടുവരുന്നു. വി കൺസ്ട്രക്ട് എ ബിൽഡിംഗ്, ഞങ്ങൾ വീട് ഉണ്ടാക്കുന്നു. കൺസ്ട്രക്ട്, അതിന് പകരം നമുക്ക് എന്ത് പറയാം, വി ബിൽഡ് എ ഹൗസ്, ഞങ്ങളൊരു ഹൗസ് ഉണ്ടാക്കുന്നു. കൺസ്ട്രക്ട് എന്ന് പറഞ്ഞാലും ബിൽഡ് എന്ന് പറഞ്ഞാലും ഒന്നാണ്. ചേഞ്ച്, മാറ്റുക. ഐ ചേഞ്ച് മൈ അഡ്രസ്, യു ചേഞ്ച് യുവർ അഡ്രസ്. ഇപ്പം മൈ എന്നുള്ളതിന് മൈ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നാണ്. ഐ ചേഞ്ച് മൈ അഡ്രസ്, ഞാൻ എൻ്റെ അഡ്രസ്സ് മാറ്റുന്നു. ഐ ചേഞ്ച് മൈ അഡ്രസ്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് മാറ്റുന്ന എങ്ങനെ പറയും, യു ചേഞ്ച് യുവർ അഡ്രസ്. യുവർ എന്ന് പറഞ്ഞാൽ നിൻ്റെ. ഇനി അവൻ്റെ എങ്ങനെ പറയും നമ്മൾ, ഹിസ്, ഹീ. അപ്പോൾ അതുപോലെ അവൻ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ അവൻ്റെ അഡ്രസ്സ് മാറ്റുന്നു. ഐ ചേഞ്ച് ഹിസ് അഡ്രസ്.
ഇനി ഞാൻ അവളുടെ അഡ്രസ്സ് മാറ്റുന്ന എങ്ങനെ പറയും? ഐ ചേഞ്ച് ഹർ അഡ്രസ്. ഇനി വേണമെങ്കിൽ പറയാം, ഇനി ചേഞ്ച് വെച്ച് വേറെ സെൻറ്റൻസ് പറയാം, ഐ ചേഞ്ച് മൈ ജോബ്, എൻ്റെ ജോബ് ഞാൻ ചേഞ്ച് ആക്കുന്നു. ഐ ചേഞ്ച് യുവർ ജോബ്, നിൻ്റെ ജോബ് ഞാൻ ചേഞ്ച് ആക്കുന്നു. ഞാൻ അവൻ്റെ ജോബ്, ഐ ചേഞ്ച് ഹിസ് ജോബ്, ഞാൻ അവളുടെ ജോബ് ചേഞ്ച് ആക്കുന്നു. ഐ ചേഞ്ച് ഹർ ജോബ്, ഈ ഞങ്ങളുടെ ജോലി ചേഞ്ച് ആക്കുന്നു. എങ്ങനെ പറയും? വി ചേഞ്ച് അവർ ജോബ്. അതുപോലെ സെലക്ട്, സെലക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തിരഞ്ഞെടുക്കുക. ഐ സെലക്ട് എ ജോബ്, ഐ സെലക്ട് മൈ ജോബ്, ഐ സെലക്ട് യുവർ ജോബ്, ഐ സെലക്ട് ഹിസ് ജോബ്, ഐ സെലക്ട് ഹെർ ജോബ്. ഇങ്ങനെ നമുക്ക് കുറേ സെൻറ്റൻസ് ഉണ്ടാക്കാം. അതുപോലെ കലക്ട്, ശേഖരിക്കുക. ഐ കലക്ട് മൈ ടിക്കറ്റ്, ഐ കലക്ട് യുവർ ടിക്കറ്റ്, ഐ കലക്ട് ഹിസ് ടിക്കറ്റ്, ഐ കലക്ട് ഹെർ ടിക്കറ്റ്, വി കലക്ട് അവർ ടിക്കറ്റ്. ഇതുപോലെ കുറേ വേർബ്സിൻ്റെ ലിസ്റ്റാണ്, വേർബ്സാണ് നമ്മളിന്ന് കുറേ സെൻറ്റൻസിൽ ഉണ്ടാക്കിയത്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെയുള്ള കുറേ ഈ വേർബ്സ് കൃത്യമായി കാണാതെ പഠിച്ച് നിങ്ങൾക്ക് എക്സാമ്പിൾ ഉണ്ടാക്കാം. ഇതുപോലെ ഇനിയും നിങ്ങൾക്ക് കൂടുതൽ സെൻറ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.